ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള സൂപ്പർ ഹീറോസിന്റെ കഥയാണ് നമ്മൾ ഒരുപാട് സൂപ്പർ ഹീറോസിനെ കണ്ടിട്ടുണ്ടല്ലേ അയൺമാൻ ബാറ്റ്മാൻ ഹീമാൻ ഡിങ്കൺ അങ്ങനെ പല പല സൂപ്പർ ഹീറോസ് അവരൊക്കെ ബ്രഹ്മണ്ഡ സൂപ്പർ ഹീറോസ് ആണ് എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയിലെ സൂപ്പർ ഹീറോസ് ബ്രഹ്മാണ്ടൊക്കെ തന്നെയാണ് പക്ഷെ ഈ സിനിമ എന്ന് പറയുന്നത് മാർവൽ യൂണിവേഴ്സോ അതുപോലെ ഡി സി യൂണിവേഴ്സോ പോലെ അത്ര വലിയ സംഭവം ഒരു കൊച്ചു സിനിമയാണ് കൊച്ചു സൂപ്പർ ഹീറോകൾ അടങ്ങുന്ന ഒരു കൊച്ചു സിനിമ കൊച്ചു സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോൾ അവരുടെ പവർ അങ്ങോട്ട് വില കുറച്ച് കാണണ്ട കേട്ടോ നല്ല അത്യാവശ്യം പവറൊക്കെ ഉള്ള സൂപ്പർ ഹീറോസ് ആണ് ഇതിലൊരു കൊച്ചു കാന്താരി പെണ്ണുണ്ട് ആറു വയസ്സേ അവൾക്കായിട്ടുള്ളൂ അവളുടെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറാനയുടെ അത്രത്തോളം വരും ആ ചെറിയ ശരീരം കൊണ്ട് അവളെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണേണ്ടതാണ് അവൾ മാത്രമല്ല അവളുടെ കൂടെ യും മൂന്ന് സൂപ്പർ ഹീറോസ് ഉണ്ട് അവരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു ടീച്ചറും ഇവരുടെ ഒക്കെ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് അപ്പോൾ അധികം വൈകാതെ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടക്കാം ഈ സിനിമയുടെ ആരംഭത്തിൽ ഒരു കുട്ടി സ്റ്റോറിയാണ് പറയുന്നത് സീനിത്ത് എന്ന പേരിലൊരു ടീം ഉണ്ടായിരുന്നു അഞ്ച് സൂപ്പർ ഹീറോകൾ അടങ്ങുന്ന ഒരു ടീമായിരുന്നു അത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച അഞ്ച് സൂപ്പർ ഹീറോകൾ അവരെ നയിച്ചിരുന്നത് ക്യാപ്റ്റൻ സൂം എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹീറോയും അവന്റെ ബ്രദറായ കൺകഷനുമാണ് അവരെല്ലാവരും ഒത്തൊരുമയോടെ ലോകത്തുണ്ടാവുന്ന പല പ്രശ്നങ്ങളും പരിഹരിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഡോക്ടർ ഗ്രാൻഡ് എന്ന പേരിലൊരു സയന്റിസ്റ്റും ഉണ്ട് ഒരു ദിവസം ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ ശക്തിയൊക്കെ കൂട്ടാൻ വേണ്ടി അവരുടെ ശരീരത്തിലേക്ക് എന്ന പേരിൽ ഒരു റേഡിയേഷൻ അടിക്കുകയാണ് അതിന്റെ ഫലമായി ക്യാപ്റ്റൻ സൂമിന്റെ ശക്തി വർധിക്കുകയാണ് ചെയ്തത് അവന്റെ സ്പീഡ് കൂടുകയും അതുപോലെ തന്നെ അവന്റെ ശക്തികൾ വളരെയധികം വർദ്ധിക്കുകയും ചെയ്തു പക്ഷെ അവന്റെ ബ്രദറായ കൺകഷന് അതല്ല സംഭവിച്ചത് ആ റേഡിയേഷൻ ഒക്കെ ഏറ്റതോടു കൂടെ അവന്റെ സ്വഭാവം ഡാർക്ക് സൈഡിലേക്ക് മാറി അതോടൊപ്പം തന്നെ അവൻ അവന്റെ ടീമിനെതിരെ തന്നെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി അതിനെ തുടർന്ന് പല നാശനഷ്ടങ്ങളും ഉണ്ടായി ക്യാപ്റ്റൻ സൂമിന് അവന്റെ പവറുകളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി അതുമാത്രമല്ല അവന്റെ ബ്രദറിനെയും അവൻ ഇത്രയും കാര്യങ്ങളാണ് ആ കഥയിൽ പറയുന്നത് ഇതൊക്കെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ഇനി പോകുന്നത് ഗവൺമെന്റിന്റെ തന്നെ ഒരു അക്കാഡമിയിലേക്കാണ് സൂപ്പർ ഹീറോസിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണിത് സൂം അക്കാഡമി എന്നതിന്റെ പേര് ഡോക്ടർ ഗ്രാൻഡ് വിളിച്ചതിനെ തുടർന്ന് മിലിട്ടറി ജനറൽ ഇപ്പോൾ ആ അക്കാഡമിയിലേക്ക് വന്നിരിക്കുകയാണ് അയാൾ അവിടുത്തെ കൺട്രോൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഗ്രാൻഡ് അയാളോട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി അയാൾ ഇപ്പൊ പറയുന്നത് കൺകഷനെ കുറിച്ചിട്ടാണ് കുറെ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ആ ഫൈറ്റിൽ കൺകശം മരിച്ചു പോയി എന്നാണ് അവർ വിചാരിച്ചിരുന്നത് പക്ഷെ അവൻ മരിച്ചിട്ടില്ല അവനിപ്പോ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സിഗ്നൽ അവർക്ക് കിട്ടുന്നുണ്ട് പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ അവൻ തിരിച്ചു ഭൂമിയിൽ തന്നെ എത്തും എന്നാണ് അവരുടെ ഒക്കെ പറയുന്നത് ജനറലിനെ സംബന്ധിച്ചിടത്തോളം അതൊരത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു കാരണം അവൻ മരിച്ചു പോയി എന്ന് തന്നെയാണ് അയാൾ വിശ്വസിച്ചിരുന്നത് ഇനിയിപ്പോൾ അവൻ തിരിച്ചു വരുന്നോണ്ട് തന്നെ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവർക്കിപ്പോൾ സൂപ്പർ ഹീറോസ് ഇല്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പുതിയ കുറച്ച് സൂപ്പർ ഹീറോസിനെ ട്രെയിൻ ചെയ്തെടുക്കണം എന്നാണ് അയാൾ പറയുന്നത് പക്ഷെ ഇവർ കാര്യകൊണ്ട് ട്രെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ട്രെയിനിംഗ് ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ സൂമിനെ കൊണ്ട് മാത്രമേ അത് സാധിക്കത്തുള്ളൂ പക്ഷെ സൂം ആണെങ്കിൽ ഇപ്പൊ ഫീൽഡിലില്ല അയാൾ വേറെ എവിടെയോ സുഖ ജീവിതം നയിച്ചോണ്ടിരിക്കയാണ് അയാൾ ഗ്രാൻഡിനോട് നിർദ്ദേശിക്കുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ചെന്ന് സൂമിനെ കണ്ടുപിടിച്ച് അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇങ്ങോട്ട് തന്നെ വിളിച്ചോണ്ട് വരണം എന്നിട്ട് ആ കൺകഷൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് സൂപ്പർ പവർ ഉള്ള കുട്ടികളെയൊക്കെ ട്രെയിൻ ചെയ്ത് ആക്കി നിർത്തണം എന്നാണ് ജനറൽ കൊടുക്കുന്ന നിർദ്ദേശം അതിന് സമ്മതിക്കാൻ ഡോക്ടർ ഗ്രാൻഡിന് മറ്റൊരു നിവർത്തിയുമില്ല അങ്ങനെ പിറ്റേ ദിവസമായി ക്യാപ്റ്റൻ സൂം ഇപ്പോൾ അയാളുടെ വർക്ക്ഷോപ്പിൽ നിൽക്കുകയാണ് അയാൾ ഇപ്പോൾ ഒരു കാറിന്റെ വർക്ക്ഷോപ്പ് ഒക്കെ നടത്തി സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നോ സൂപ്പർ ഹീറോ വർക്ക് ഇയാളുടെ ശരിക്കുള്ള പേര് ജാക്ക് എന്നാണ് പുള്ളി ഇപ്പോൾ ഒരു ജ്യൂസ് കുടിച്ചാലോന്നൊക്കെ ആലോചിച്ച് അയാളുടെ പാൻട്രിയിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷെ അയാൾ സാധാരണക്കാരനല്ലല്ലോ സൂപ്പർ ഹീറോ അല്ലേ അതുകൊണ്ട് കറണ്ടൊക്കെ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന് കുറച്ചിലാണ് അയാൾ വേഗം തന്നെ നൈസ് ആയിട്ട് അയാളുടെ കൈയിന്റെ വെറൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി എന്നിട്ട് അത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു അതോടൊപ്പം തന്നെ അതിനകത്തുള്ള പഴവും ചോക്ലേറ്റ് മിക്സ് ആയി അതൊരു അടിപൊളി ജ്യൂസ് ആവുന്നു അങ്ങനെ അതൊക്കെ കുടിച്ചുകൊണ്ട് നില്ക്കുമ്പോഴാണ് ഡോക്ടർ ഗ്രാൻഡും അവരുടെ ആ അക്കാഡമിയിലെ സൈക്കോളജിസ്റ്റ് ആയ മിസ് ഹാലോവേയും കൂടെ അങ്ങോട്ട് വരുന്നത് പിന്നെ അവരുടെ കുറച്ച് അനുയായികളും ഉണ്ട് കുറെ വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ അവരെ കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ആ വരവൊക്കെ കണ്ട് എന്തോ സംശയമൊക്കെ തോന്നുന്നുണ്ട് ഈ സമയം ഗ്രാൻഡാണെങ്കിൽ ഒരു അടിപൊളി ചീരിയൊക്കെ ചിരിച്ച് അയാൾ വന്ന കാര്യം പറയാൻ തുടങ്ങി അതായത് അവരിപ്പോ പുതിയൊരു ടീം ഉണ്ടാക്കാൻ പോവാണ് കുറച്ച് സൂപ്പർ ഹീറോ പിള്ളേരൊക്കെ അവരെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവരെ ട്രെയിൻ ചെയ്യാൻ നിങ്ങളെ അങ്ങ് എന്നാണ് അയാൾ സൂമിനോട് പറയുന്നത് അത് കേൾക്കുമ്പോഴേ നമ്മുടെ സൂമിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത് എന്റെ പൊന്ന് ഡോക്ടറെ ഞാൻ ഈ പരിപാടിക്കില്ല എന്നെ വിട്ടേക്ക് നിങ്ങൾക്ക് ഇതുവരെ ആയിട്ട് തോന്നും മതി എന്നൊക്കെയാണ് സൂം പറയുന്നത് പക്ഷെ ഗ്രാൻഡ് ഉണ്ടോ അതിന് സമ്മതിക്കുന്നു അയാൾക്ക് സൂമില്ലാതെ അവിടെ നിന്ന് പോകാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അയാൾ ഒരു തോക്ക് കൈയ്യിൽ എടുക്കുന്നു മയക്കുവെടി വെക്കാൻ സാധിക്കുന്ന ഒരു തോക്കാണ് കേട്ടത് ഈ സമയം അരിത് ഷൂട്ട് ചെയ്യൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഹാലോവേ അയാളുടെ കൈനു കയറി പിടിക്കുന്നുണ്ട് പക്ഷെ ഗ്രാൻഡിന് നല്ല ഉന്നായതുകൊണ്ട് ആയതുകൊണ്ട് ആ വെടിയുണ്ട നേരെ റൂഫ് തട്ടി പെട്ടെന്ന് തന്നെ ശരീരത്തിലേക്കാണ് ചെന്ന് കയറുന്നത് അതോടൊപ്പം തന്നെ അയാൾ ബോധം കെട്ടി വീഴുകയും ചെയ്യുന്നു ഇനി നമുക്ക് കുറച്ച് സൂപ്പർ ഹീറോ കുട്ടികളെ പരിചയപ്പെടാം ഇതിൽ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് സിൻഡി എന്ന പേരുള്ള ഒരു പെൺകുട്ടിയാണ് ഇവളുടെ കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആറു വയസ്സെയായിട്ടുള്ളൂ നൂറാനകളുടെ ശക്തിയാണ് ഇവൾക്ക് അവൾ അവളുടേതായിട്ടുള്ള രീതിയിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തിനങ്ങട്ട് വന്ന് അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നത് പെട്ടെന്ന് തന്നെ അവൾ അവനെ തൂക്കിയെടുത്തവരെ ഏറ്റേറുടുക്കുന്നു അവളുള്ള മരത്തിന്റെ മുകളിലേക്കാണ് ചേർക്കാൻ ചെന്ന് വീഴുന്നത് അവളുടെ ആ കാട്ടിക്കൂട്ടലൊക്കെ കണ്ട് അവളുടെ അമ്മയാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കാണ് ഇനി അടുത്ത ആളെ പരിചയപ്പെടാം ഇവളുടെ പേര് ജോൺസ് എന്നാണ് പതിനാറ് വയസ്സായിട്ടുള്ള ഇവളുടെ സൂപ്പർ പവർ എന്ന് പറയുന്നത് ഇവക്കൊരാളെ നോക്കി കഴിഞ്ഞാൽ അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും മാത്രമല്ല എന്ത് കാര്യത്തെയും നോട്ടത്തിലൂടെ ഇവക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇതാണ് അവളുടെ കഴിവ് അവൾ ഇപ്പോൾ അവളുടെ സ്കൂൾ മെസ്സിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നിൽക്കാണ് ഈ സമയം വേറെ മൂന്ന് പെമ്പളേർ അങ്ങോട്ട് വരുന്നുണ്ട് അവരാണെങ്കിൽ ഇവളെ കൊണ്ട് പ്ലേറ്റ് ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങള് കഴിച്ചിട്ട് നീ കഴിച്ചാൽ മതി എന്നൊരു ലെവലിലാണ് അവർ നിൽക്കുന്നത് അതൊക്കെ കാണുമ്പോൾ ജോൺസിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവൾ അവിടെ വെച്ച് കറികളിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ കറികളൊക്കെ തിളച്ച് മറിയാൻ തുടങ്ങി അതോടൊപ്പം തന്നെ അതെല്ലാം തെറിച്ച് ആ പെമ്പിള്ളരുടെ മോത്തേക്കാവുന്നുണ്ട് അവരാണെങ്കിൽ ദേഹം മൊത്തം ആ കറികൾ കൊണ്ട് നനഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ തന്നെ നിൽക്കുകയാണ് ഇനി അടുത്ത ആളെ പരിചയപ്പെടാം ഇവന്റെ പേര് ഡിലൻ എന്നാണ് പതിനേഴ് വയസ്സാണ് ഇവന് അവനിപ്പോ അവന്റെ ക്ലാസ്സിലിരിക്കുകയാണ് പക്ഷെ അവൻ ക്ലാസ് എടുക്കുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്ന കാര്യം ടീച്ചറിനും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇക്വേഷന്റെ ബാക്കി അവനോട് എഴുതാൻ പറഞ്ഞ് അയാൾ അവനെ ബോർഡിന്റെ അടുത്തേക്ക് വിളിക്കുന്നു അവൻ വേഗം തന്നെ ചെന്ന് ആ ഇക്വേഷൻ എഴുതാൻ തുടങ്ങി ഈ സമയത്താണ് പിള്ളേരെ ഞെട്ടിച്ചുകൊണ്ട് അവൻ അവന്റെ സൂപ്പർ പവർ പുറത്തെടുക്കുന്നത് അതായത് അവൻ അദൃശ്യനാകാൻ സാധിക്കും അവന്റെ ആ പവറൊക്കെ കണ്ട് പിള്ളേരാകെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ഇനി അവസാന താള പരിചയപ്പെടാം ഇവന്റെ പേര് ടക്കർ എന്നാണ് ഇവന് ശരീരഭാഗങ്ങൾ വലുതാക്കാൻ സാധിക്കും അതാണ് ഇവന്റെ കഴിവ് അവനിപ്പോൾ ഒരു പൂളിലേക്ക് ചാടാനുള്ള ഒരുക്കത്തിലാണ് അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ പൂളിലേക്ക് എടുത്ത് ചാടുന്നു ഈ സമയത്താണ് അവന്റെ ചന്തി വലുതാവുന്നത് അങ്ങനെ അത്രയും വലിയ സൈസിലാണ് അവൻ ആ പൂളിലേക്ക് ചെന്ന് വീഴുന്നത് ആ ഒരു സൈസിലൊരു സാധനം ഇത്തിരി വെള്ളത്തിൽ വന്ന് വീണാനുള്ള അവസ്ഥ നോക്കിയേ ആ പൂളിലെ വെള്ളം മൊത്തം അതിന്റെ സൈഡിലിരിക്കുന്ന ആളുകളുടെ ദയത്തേക്കാണ് തെറിക്കുന്നത് ആ പൂളിനി വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ആ വെള്ളം തെറിച്ചുകൊണ്ട് ആകെ ദേഷ്യത്തിലിരിക്കുകയാണ് പക്ഷെ ടക്കർ ആണെങ്കിൽ ഇതൊക്കെ എന്ത് എന്ന രീതിയിൽ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇനി കാണിക്കുന്നത് നമ്മുടെ സൂം അക്കാഡമിയാണ് ജാക്കിന് ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട് ഡോക്ടർ ഗ്രാൻഡ് ആണെങ്കിൽ അയാളുടെ മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് അയാൾ സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ജാക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങക്ക് ഞങ്ങളോട് സഹകരിച്ച് ഇവിടെ കഴിയാം അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ജീവിതം മൊത്തം ജയിലിൽ ജീവിക്കാം ഇവിടെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം ഡോളർ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എന്നൊക്കെയാണ് ഗ്രാൻഡ് പറയുന്നത് അങ്ങനെ ആ സംസാരത്തിനു ശേഷം നമ്മൾ നേരത്തെ കണ്ട ആ ഹാലോവ എന്നു പേരുള്ള പെൺകുട്ടി ഉണ്ടല്ലോ അയാൾ അവളെ ജാക്കിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവിടേക്ക് വരുന്ന സൂപ്പർ പവർ ഉള്ള കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഹാലോവയാണ് അങ്ങനെ ആ സംസാരങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും കൂടെ ജാക്കിനെ അവരുടെ കൺട്രോൾ റൂമിലേക്കാണ് കൊണ്ടുവന്നത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ അങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാളെ വീണ്ടും കണ്ടതിൽ എല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഇനി നടക്കാൻ പോകുന്നത് ആ അക്കാഡമിയിലേക്ക് കുട്ടികളുടെ ഓഡീഷൻ ആണ് ജാക്ക് ആണ് അതിന് നേതൃത്വം വഹിക്കുന്നത് നമ്മൾ നേരത്തെ നാല് പിള്ളേരെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അവരടക്കമുള്ള പത്ത് പിള്ളേരെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അവരുടെ ഓരോരുത്തരുടെയും പവറുകളൊക്കെ ആ കുട്ടികൾ കാണിക്കാൻ തുടങ്ങി അതിൽ ആദ്യം വരുന്നത് ഒരു പെൺകുട്ടിയാണ് അവൾ അവളുടെ പവർ ആണെന്ന് പറഞ്ഞ് കണ്ണുകൾ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി അത് കാണുമ്പോ ഇതെന്ത് പവറാണ് ഇതിപ്പോ ആർക്കും പറ്റത്തില്ലേ ഇവളെ എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ജാക്ക് അവളെ റിജക്റ്റ് ചെയ്യുന്നു രണ്ടാമത് വരുന്നത് ഡിലൻ ആണ് അവന്റെ പവർ നമുക്ക് അറിയാമല്ലോ അവ വന്ന ഉടനെ തന്നെ അദൃശ്യനായി കാണിച്ചു കൊടുക്കുന്നു അവന്റെ ആ പവറിൽ എല്ലാവരും ആയി അതുകൊണ്ട് തന്നെ അവൻ ആക്സെപ്റ്റ് ചെയ്യുന്നു മൂന്നാമതായിട്ട് വരുന്നത് ഒരു പയ്യനാണ് അവൻ വന്ന ഉടനെ തന്നെ ഒരു പേപ്പർ ചവച്ച് തിന്നാൻ തുടങ്ങി അങ്ങനെ അതൊക്കെ തിന്നതിന് ശേഷം അവനൊരു പെൻ എടുത്ത് അതൊക്കെ അതിന്റെ അകത്തു കൂടെ ഊതിവിടുന്നു അതൊരു വെടിയുണ്ട പോലെ ജാക്കിന്റെ മുഖത്താണ് ചെന്ന് തറയ്ക്കുന്നത് പക്ഷെ അതിന് തീരെ ശക്തിയില്ല അതുകൊണ്ട് തന്നെ അവന്റെ ആ പവർ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അവനെ റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ കുട്ടിയാണ് അവൾ വന്ന ഉടനെ തന്നെ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എന്നൊക്കെ പറഞ്ഞ് ഒരു പാട്ട് പാടാൻ തുടങ്ങി ഇതെന്ത് പവറാണ് ഇത് ആൽഫബറ്റ് അല്ലേ ഇത് ആരെക്കൊണ്ടും സാധിക്കും പിന്നെ നിന്റെ സൗണ്ട് അത്ര പോരാ എന്നൊക്കെ പറഞ്ഞ് ഒരു നിസാര മട്ടിലാണ് ജാക്ക് അവളെ കാണുന്നത് അത് കേൾക്കുന്ന നമ്മുടെ സിന്ധിക്കാണെങ്കിൽ ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അത്ര പോരാന്നോ എന്നാ ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവൾ അവിടെ ഇരിക്കുന്ന ടേബിളെടുത്ത് ഒരു ഒറ്റയർ കൊടുക്കുന്നു അതിനുശേഷം അവളുടെ ഒരു നിൽപ്പും ഒരു നോട്ടവും ഉണ്ട് എന്റെ സാറേ അത് കണ്ട പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ സാധിക്കത്തില്ല അവളുടെ ആ പവറിൽ അവർ ശരിക്കും ഇമ്പ്രസ്ഡ് ആയി അതുകൊണ്ട് തന്നെ അവൾ ആ അക്കാഡമിയിലേക്ക് ആക്സെപ്റ്റഡ് ആയി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ജോൺസ് ആണ് അവൾ വന്ന ഉടനെ തന്നെ ഒരു ചെറിയ ക്യാൻ കൺട്രോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു മാത്രമല്ല ജാക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും അവൾ അയാളുടെ മനസ്സ് വായിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ സൂപ്പർ പവറിൽ അവർ ഇമ്പ്രസ്ഡ് ആയി അവൾ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു പിന്നീട് വരുന്നത് ഒരു പയ്യനാണ് അവന്റെ സൂപ്പർ പവർ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് അവന് വളിവിടാൻ സാധിക്കുന്നുണ്ട് അതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് അവർ അവനെ റിജക്റ്റ് ചെയ്തു പിന്നീട് വരുന്നത് നമ്മുടെ ടക്കറാണ് അവൻ ആദ്യം അവന്റെ കാല് വലുതാക്കി കാണിച്ചു കൊടുക്കുന്നു അത് വലുതാക്കുന്നതോടെ അവന്റെ കാലിലെ സോക്സ് തീർച്ച നേരെ ഡോക്ടർ ഗ്രാൻഡിന്റെ മോത്തേക്കാണ് ചെന്ന് വീഴുന്നത് അതിനുശേഷം അവൻ അവന്റെ തലയാണ് വലുതാക്കുന്നത് അവന്റെ ആ പവർ അവർക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അവനും ആക്സെപ്റ്റഡ് ആയി ഇനി ഒരു പയ്യൻ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അവന്റെ സൂപ്പർ പവർ ഒരു വൃത്തിയെട്ട പവറാണ് അവന്റെ മൂക്കളുണ്ടല്ലോ അത് അവന് ബലൂൺ പോലെ വീർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അത് വേർപ്പിച്ച് അവൻ പൊട്ടിച്ചു കളയുന്നു അതും ഡോക്ടർ ഗ്രാൻഡിന്റെ മോത്തേക്കാണ് ചെന്ന് പതിക്കുന്നത് അത് അടിച്ചു കളയാൻ തന്നെ മിനിറ്റുകൾ എടുത്തു പിന്നെ അവന്റെ ആ പവർ ഒരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് അവനെ അവർ റിജക്ട് ചെയ്തു അങ്ങനെ ഓഡീഷൻ ഒക്കെ കഴിഞ്ഞ് സെലക്ട് ആയിരിക്കുന്നത് നാലു പേരാണ് ഒന്ന് സിൻഡി ഒന്ന് ജോൺസ് ഒന്ന് ഡിലൻ അവസാനത്ത് ടക്കർ അങ്ങനെ അവരുടെ സെലക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഹാലോവേ ആണെന്നുണ്ടെങ്കിൽ അവരൊരു ക്ലാസ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് സൂമിന്റെ ആ കോമിക് ബുക്കൊക്കെ അവർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആ സെനിത് ടീം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ കോമിക് ബുക്കിൽ അടങ്ങിയിട്ടുണ്ട് അത് വായിക്കാനാണ് അവർ ആദ്യം അവരോട് പറയുന്നത് മാത്രമല്ല അവരെ ട്രെയിൻ ചെയ്യാൻ വന്ന ആ ജാക്ക് ഉണ്ടല്ലോ അതാണ് ക്യാപ്റ്റൻ സൂം എന്ന കാര്യം കൂടെ ഹാലോവെ അവരോട് പറയുന്നുണ്ട് ജാക്ക് ആണ് ക്യാപ്റ്റൻ സൂം എന്ന് അറിയുന്നോണ്ട് തന്നെ അവർക്ക് ശരിക്കും അത്ഭുതമായി അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവരുടെ ട്രെയിനിംഗ് ഒക്കെ ആരംഭിച്ചു സിന്ധി ഇപ്പോൾ ഓരോ കയ്യിലും രണ്ടേ പോയിന്റ് അഞ്ചിട്ട് വെയിറ്റ് എടുത്തിരിക്കുകയാണ് മാത്രല്ല അവൾ അത് വെച്ച് അവറിഞ്ഞ് കളിക്കുന്നുണ്ട് ജോൺസ് ആണെന്നുണ്ടെങ്കിൽ അവളുടെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഒരാളുടെ മനസ്സ് വായിച്ചെടുക്കാനൊന്നും ഒന്നും സാധിക്കത്തില്ല പക്ഷെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഡിലൻ ആണെന്നുണ്ടെങ്കിൽ ആ അക്കാഡമി തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ട്രെയിനിങ്ങിനിടയിലും ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ അപ്പോഴേ സ്കൂട്ടാവും പിന്നെ അവനെ തേടി കണ്ടുപിടിക്കലാണ് അവിടെയുള്ള ആളുകളുടെ ജോലി ഇതിനെക്കാട്ടും മോശം അവസ്ഥയാണ് ടക്കറിന്റെ കാര്യം അവന് സൂപ്പർ പവർ ഉണ്ടെങ്കിലും അവനത് കൺട്രോളിൽ കിട്ടുന്നില്ല അതായത് അവന് വിചാരിക്കുന്ന സമയത്ത് അവന്റെ ശരീരഭാഗം വലുതാക്കാൻ സാധിക്കുന്നില്ല ആ ഒരു ട്രിക്ക് കിട്ടാൻ വേണ്ടി ജാക്ക് അവനിൽ പ്രയോഗിക്കുന്നത് അവനെ മാനസികമായിട്ട് തളർത്താന്നുള്ള കാര്യമാണ് അയാൾ അവന് ഓരോന്നൊക്കെ പറഞ്ഞ് താഴ്ത്തി കെട്ടാൻ തുടങ്ങി അതോടൊപ്പം തന്നെ അവന് ദേഷ്യവും വരുന്നുണ്ട് അങ്ങനെ നല്ല സമ്മർദ്ദത്തിലിരിക്കുമ്പോൾ അവൻ അവന്റെ ശരീരഭാഗങ്ങളൊക്കെ വലുതാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞു ഡോക്ടർ ഗ്രാൻഡ് ഇപ്പോൾ അവരെയും കൂട്ടി അവരുടെ ഇന്നോവേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കയാണ് അതിനുശേഷം ആ കുട്ടികളെ ജാക്കിനെ ഏൽപ്പിച്ച് അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഈ സമയത്താണ് അവരൊരു റോബോട്ടിനെ കാണുന്നത് പിബ് എന്നാണ് ഇതിന്റെ പേര് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പേയും ഇവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജാക്കിന് അവൻ അറിയാം അവൻ ജാക്കിനെ തിരിച്ചറിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജാക്ക് അവനെ കൈകാട്ടി വിളിക്കുന്നുണ്ട് പിബിനാണെങ്കിൽ ജാക്കിനെ കണ്ടപ്പോ തന്നെ മനസ്സിലായി അങ്ങനെ കുറച്ച് സമയം അവർ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നു അതിനുശേഷം ആണെങ്കിൽ വളരെ രഹസ്യമായിട്ട് പിബിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട് ആ അക്കാഡമിയിൽ ഒരു വലിയ ഹാൾ ഉണ്ട് അതൊന്ന് തുറന്നു തരാൻ പറ്റുമോ എന്നാണ് അവൻ പിബിനോട് ചോദിക്കുന്നത് അതിനെന്താ ഞാൻ ഉടനെ തുറന്നു തരാം എന്ന് പറഞ്ഞ് പിബ് അവരെയും കൂട്ടി ആ ഹാളിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം വളരെ സീക്രട്ടായിട്ടുള്ള ആ പാസ്വേഡ് അടിച്ച് ആ ഡോർ ഓപ്പൺ ആക്കുന്നു അതിനകത്തെ കാഴ്ച കുട്ടികളെല്ലാവരെയും ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു അതൊരു പറക്കും തളികയാണ് അമേരിക്കയിലെ ഏരിയ ഫിഫ്റ്റി വൺ എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിൽ വന്ന് പതിച്ചു എന്ന് പറയുന്ന പറക്കും തളികയാണത് അവരതിനെ കണ്ടെടുത്ത് പറക്കാൻ പറ്റുന്ന സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞതിനു ശേഷം എല്ലാവരും കൂടെ ആ പറക്കും തളിയയ്ക്ക് ഉള്ളിലേക്ക് കയറുന്നു അതിനുശേഷം അവരതിനെ പറത്താൻ തുടങ്ങി ആദ്യം ജാക്ക് ആണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് അത് കാണുമ്പോൾ എനിക്കും ഇതിനെ കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞ് ടക്കർ വാശി പിടിക്കാൻ തുടങ്ങി ജാക്ക് ഉടനെ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ടക്കറിനോട് സീറ്റിലിരിക്കാൻ പറയുന്നു അതിനുശേഷം എങ്ങനെയാണ് അത് പറത്തേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നു അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവൻ അതിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് സിൻഡിക്ക് ഒരു സംശയം ഇതിന് വളരെ സ്പീഡിൽ പോകാൻ സാധിക്കത്തില്ലേ ഇല്ല ആ ഒരു കാര്യം മാത്രം ഞങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇരുപത് മൈൽ വേഗതയിൽ മാത്രമേ ഇപ്പോൾ ഇതിനെ സഞ്ചരിക്കാൻ പറ്റൂ എന്നാണ് ജാക്ക് പറയുന്നത് അങ്ങനെ ടക്കർ ആണെന്നുണ്ടെങ്കിൽ അതിനെ പറത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ സാധാരണ ഏലിയൻസ് കാണിക്കുന്ന പരിപാടികളൊക്കെ അവനും കാണിക്കുന്നുണ്ട് അതിലെ റേസ് വെച്ചിട്ട് താഴെ ഗ്രൗണ്ടിലുള്ള ഒരു പശുവിനാവും വലിച്ചു അത് കാണുമ്പോ നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് അതിനെ തിരിച്ചു തിരിച്ചുവിട്ടേക്ക് ഇങ്ങനത്തെ പണികളൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ജാക്ക് പറയുമ്പോ അവൻ ആ പശുവിനെ തിരിച്ചുവിടുകയും ചെയ്യുന്നു അങ്ങനെ അവർ ആ പറക്കും തളികയും പറത്തി നേരെ ഒരു റെസ്റ്റോറന്റിലേക്കാണ് ചെല്ലുന്നത് അതിന്റെ അടുത്ത് എത്തുമ്പോ കുട്ടികൾക്ക് എല്ലാവർക്കും സ്നാക്സ് കഴിക്കണം അവരെല്ലാവരും ജാക്കിന്റെ ചെവിയുടെ അടുത്ത് വന്നിട്ട് സ്നാക്സ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കയാണ് അത് കാണുമ്പോൾ അത് വാങ്ങി വാങ്ങിക്കൊടുക്കാന്നല്ലാതെ ജാക്കിന് വേറെ നിവർത്തിയില്ല പക്ഷെ ആ പറക്കും തളിക അവർക്ക് അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു റോബോട്ടിക് കൈ വെച്ചിട്ടാണ് അയാൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ പറക്കും തളിക സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയതുകൊണ്ട് തന്നെ ആ കടക്കാരനാണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അവർ ആ പറക്കും തളികയും കൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡുമായിട്ട് തിരിച്ചു പറക്കാൻ തുടങ്ങി പക്ഷെ അവർ അക്കാഡമിയിലേക്ക് തിരിച്ചെത്തുമുമ്പേ അവരുടെ ആ പറക്കും തളികയെ പറ്റി ന്യൂസ് വരാൻ തുടങ്ങി ഇത്രയും കാലം വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന ഒരു സാധനമായിരുന്നു അത് ഇത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടാണ് അവർ ഫുഡ് വാങ്ങിക്കാൻ പോയിരിക്കുന്നത് ആ കടക്കാരനാണ് ന്യൂസ് റിപ്പോർട്ടറിനെ വിളിച്ച് വിവരം പറഞ്ഞിരിക്കുന്നത് പറക്കും തളികയിൽ ഏലിയൻസ് വന്ന് എന്റെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ടുപോയി എന്നൊക്കെ വളരെ അഭിമാനത്തോടെ അയാൾ ന്യൂസിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും ാണ് അതെല്ലാം കാണുമ്പോൾ ഹാലോ അത് ജാക്കും ടീമുമാണ് എന്ന കാര്യം മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർ തിരിച്ചു വരുന്നതും കാത്ത് അവൾ ആ ഹാളിൽ വെയിറ്റ് ചെയ്യാണ് ആ പറക്കും തളിക്ക് എടുത്തുകൊണ്ട് പോയതിന് അവൾ ജാക്കിനെ ശരിക്കും വഴക്ക് പറയുന്നുണ്ട് എങ്കിലും അതൊന്നും വലിയ മൈൻഡ് ആക്കുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം മുതൽ ആ കുട്ടികളുടെ ട്രെയിനിങ് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ കൺകൻ ഭൂമിയിലെത്താൻ ഇനി മൂന്ന് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അങ്ങനെ ട്രെയിനിങ്ങിനിടയിൽ ഒരു തമാശ എന്നോളം ആ അക്കാഡമി മുഴുവൻ ചുറ്റി കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ കുട്ടികളെല്ലാവരും അവരങ്ങനെ നടന്ന് നടന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു റൂമിന്റെ ഉള്ളിലേക്കാണ് എത്തിച്ചേരുന്നത് അവർ നോക്കുമ്പോൾ ആ റൂമിന്റെ അപ്പുറത്തായിട്ട് നല്ല പച്ചപ്പുള്ള റൂമുണ്ട് അതിനകത്താണ് നമ്മുടെ ഡോക്ടർ ഗ്രാൻഡ് ഇപ്പോൾ നിൽക്കുന്നത് അയാൾ അവിടെ എന്തൊക്കെയോ പണിതുകൊണ്ടിരിക്കുകയാണ് ആ റൂമൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് ശരിക്കും കൗതുകമായി നമ്മുടെ സി എ കാർ ഉണ്ടായിരുന്നല്ലോ അതിൽ കുറെ ബട്ടൺസ് ഒക്കെ അല്ലേ അതുപോലെ ചില ബട്ടൺസ് ഒക്കെ ആ റൂമിന്റെ കൺട്രോൾ പാനലിൽ ഇരിക്കുന്നുണ്ട് അവരുടെ നോട്ട് അങ്ങോട്ടാണെന്ന് കാണുമ്പോ അരുതുമക്കളെ അതിലൊന്നും തൊടരുത് എന്നൊക്കെ ഗ്രാൻഡ് വിളിച്ചു പറയുന്നുണ്ട് അരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിട്ടല്ലേ കുട്ടികൾ അടങ്ങത്തുള്ളൂ നമ്മുടെ ടക്കർ ടക്കറാണെന്നുണ്ടെങ്കിൽ ആ ബട്ടൺ പ്രസ് ചെയ്യാൻ ത്തിലാണ് ആദ്യം അവർ പ്രെസ് ചെയ്യുന്നത് മഴ വരുന്ന ബട്ടനിലാണ് അവരത് പ്രസ് ചെയ്ത് ഉടനെ തന്നെ ഗ്രാൻഡ് നിൽക്കുന്ന റൂമിലേക്ക് നല്ല അടിപൊളി മഴ പെയ്യാൻ തുടങ്ങി അവിടെ നിന്നിട്ട് ആ മഴ മുഴുവൻ കൊള്ളുക നമ്മുടെ ഗ്രാൻഡിന് മറ്റൊരു നിവർത്തിയുമില്ല അയാൾ തന്നെ ഉണ്ടാക്കി വെച്ചതാണല്ലോ അനുഭവിക്കട്ടെ രണ്ടാമത്തെ ബട്ടൺ ഒരു മിന്നലിന്റെ ബട്ടൺ ആണ് നമ്മുടെ സിന്റി കുട്ടി വേഗം തന്നെ അതിൽ ഞെക്കുന്നു അതോടൊപ്പം തന്നെ അയാളുടെ നിറവും തലയ്ക്ക് ഒരു മിന്നൽ അടിക്കുന്നു ആ മിന്നൽ ഏറ്റവും ഉടനെ തന്നെ അയാൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കരിഞ്ഞു പോകുന്നുണ്ട് പിന്നീട് അയാളുടെ സംസാരം ഒന്നും ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് ആ മിന്നൽ അടിച്ച ത്തിൽ എന്തൊക്കെയോ പിച്ചും പെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാൾ ഈ സമയം അയാളെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി അവർ അടുത്തതായിട്ട് ഞെക്കുന്നത് മഞ്ഞ് വെയ്യുന്ന ഭട്ടനാണ് അത് ഞെക്കിയ ഉടനെ തന്നെ ആ റൂമിൽ നിറച്ച് മഞ്ഞ് വെയ്യാൻ തുടങ്ങി ഗ്രാൻഡാണെന്നുണ്ടെങ്കിൽ തണുത്തിട്ട് അവിടെ നിന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇറങ്ങി പോട പിള്ളേരെ ഇല്ലാത്ത ഉറക്കം എന്നൊക്കെ പറഞ്ഞ അവരെ ചീത്ത വിളിക്കുന്നുണ്ട് അത് കേൾക്കുന്ന അവർക്കാണെങ്കിൽ ദേഷ്യം വരാൻ തുടങ്ങി അടുത്തതായിട്ട് അവർ ഞെക്കുന്നത് ആ റൂമിനകത്തേക്ക് കല്ലുകൾ വന്ന് വീഴുന്ന ഭട്ടനാണ് അത് ഞെക്കിയ ഉടനെ തന്നെ നല്ല ഉരുളം കല്ലുകൾ അയാളുടെ ദേഹത്തേക്ക് വന്ന് വീഴാൻ തുടങ്ങി അത് ദേഹത്ത് തട്ടുമ്പോൾ തന്നെ അയാൾ ആടപ്പ് താഴേക്ക് ുന്നു ഇനി അവസാനമായിട്ട് ബാക്കിയുള്ളത് ഒരു അണ്ണാന്റെ പടമുള്ള ഒരു ബട്ടനാണ് അത് അവർ ഞെക്കും എന്ന കാര്യം ഗ്രാൻഡിന് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ അരുത കുട്ടികളെ അതിൽ മാത്രം ഞെക്കരുത് എന്നൊക്കെ പറഞ്ഞ് അയാൾ കണ്ണും കലാശമൊക്കെ കാണിക്കുന്നുണ്ട് അടുത്തുപോയ സിന്റിയുടേതാണ് അവൾ ഉണ്ടോ അത് ഞെക്കാതിരിക്കുന്നു അവൾ പെട്ടെന്ന് തന്നെ ആ ബട്ടണിൽ വരലാമർത്തുന്നു ഈ സമയം ആ അണ്ണാന്റെ പോലത്തെ ആ ജീവിയുടെ ഒരു പ്രതിമയാണ് പൊങ്ങി വരുന്നത് മൂട് തിരിഞ്ഞിട്ടാണ് അത് നിൽക്കുന്നത് അതങ്ങട്ട് പൊങ്ങി വന്ന ഉടനെ തന്നെ നമ്മുടെ ഗ്രാൻഡിന്റെ മുഖത്തേക്ക് നല്ല ശക്തി ായിട്ടൊന്ന് തൂറ്റുന്നു ഇയാളുടെ ഒരു വിധി ആലോചിച്ച് നോക്കണേ എന്ത് ഷിറ്റാണെങ്കിലും അത് അയാളുടെ മുഖത്തേക്കാണ് അങ്ങനെ ആ പുണ്യതീർത്തവും തന്റെ മുഖത്തേക്ക് ആവാഹിച്ചതിന് ശേഷം വശം കെട്ടായാൽ താഴെ കിടക്കുന്നു അതൊക്കെ കണ്ട് കുട്ടികളാണെങ്കിൽ അങ്ങനെ തന്നെ വേണമെന്നും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അയ്യോ നമ്മുടെ ഗ്രാൻഡിന്റെ ഒരു കാര്യം ഏതൊക്കെ വെറും തമാശയാണ് കേട്ടോ കുട്ടികളൊക്കെ നല്ല അടിപൊളി ഉഷാറാണ് അവരിനങ്ങട്ട് സീരിയസ് ആവാൻ പോകുന്നേ ഉള്ളൂ ഈ കൂട്ടത്തിൽ എല്ലാത്തിനും പുറകോട്ട് നിൽക്കുന്നത് നമ്മുടെ ഡിലൻ ആണ് നമ്മൾ നേരത്തെ കണ്ടാണല്ലോ അവനൊരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ മതി ആ സമയം മുതലാക്കി അവൻ മുങ്ങാ ശ്രമിക്കും അവിടെയുള്ള ആളുകളൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവനെ തേടി കണ്ടുപിടിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഹാലോവേ ജാക്കിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവനെ ഒന്ന് പറഞ്ഞ് റെഡിയാക്കാൻ വന്നിരിക്കുകയാണ് അയാൾ അവൻ പറയുന്നത് ആ അദൃശ്യനാവുന്ന സമയത്തും അവനെ കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് മാത്രമല്ല അവനവിടെ നിൽക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ജോൺസ് ആണ് അവളോട് അവനൊരു ഇഷ്ടമുണ്ട് ആ ഒരു കാര്യം കൊണ്ടാണ് അവൻ അവിടെ തന്നെ നിന്നു പോകുന്നത് അവൻ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജാക്ക് സംസാരിക്കാൻ തുടങ്ങി നിന്റെ പ്രശ്നം കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കാത്തതാണെന്നുണ്ടെങ്കിൽ അതൊന്നും ട്രെയിൻ ചെയ്തെടുത്തേ പറ്റൂ നീ ഒരു കാര്യം ചെയ്യും നിനക്ക് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ അതിനെക്കുറിച്ച് നീ ഒന്ന് ശരിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യ ജാക്ക് പറയുന്നു അങ്ങനെ അയാൾ പറഞ്ഞ അനുസരിച്ച് അവൻ ജോൺസിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി ഈ ഒരു അവസരത്തിലാണ് അവനൊരു പുതിയ പവർ കൂടെ ഉണ്ട് എന്ന കാര്യം അവൻ തിരിച്ചറിയുന്നത് അതായത് ഒരിടത്തു നിന്നും അവൻ ഒരാളെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് എന്നവരെ അവന് കാണാൻ സാധിക്കും അവനിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ജോൺസിനെയാണ് അവളിപ്പോ റൂമിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം വരെ അവന് കാണാൻ സാധിക്കുന്നുണ്ട് അവൻ അങ്ങനെ ഒരു കഴിവും കൂടെ ഉണ്ട് എന്ന് അറിയുമ്പോൾ ജാക്കിനും അത് അത്ഭുതമായി ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് ഇതൊക്കെ നിനക്ക് കിട്ടിയ റിയൽ ഗിഫ്റ്റ് ആണ് നീ ഇതൊക്കെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തേ പറ്റൂ നമ്മുടെ കുട്ടികളുടെ കാര്യം നിനക്ക് അറിയാമല്ലോ അവരെ ഒരാൾ ലീഡ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തില്ല അതുകൊണ്ട് നീ ആയിരിക്കണം ഇനി അവരുടെ ലീഡർ എന്നൊക്കെയാണ് ജാക്ക് പറയുന്നത് അങ്ങനെ ആ സംസാരത്തിന് ശേഷം പഴയ സീനിയ് ടീമിനെ കുറിച്ചിട്ടും ജാക്ക് അവനോട് പറയുന്നുണ്ട് ആ കൺവഷൻ അവരോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ബാക്കി മൂന്ന് സൂപ്പർ ഹീറോസും മരിച്ചിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ഈ ജാക്കിന്റെ ഗേൾ ആണ് ആ സങ്കടം കൂടെ അയാൾ ഈ അവസരത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സംസാരത്തിന് ിടയിലാണ് ഈ കൺകഷൻ എന്ന് പറയുന്നത് ജാക്കിന്റെ ബ്രദർ ആയിരുന്നു എന്ന കാര്യം നമ്മുടെ ഡിലൻ തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ അവൻ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവരെല്ലാവരും കൂടെ അവരുടെ ക്ലാസ് റൂമിൽ കൂടിയിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും നമ്മുടെ ഡിലന് ജോൺസിനോടുള്ള ഇഷ്ടം കൂടുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ അവളുടെ കഴുത്തിൽ ഒരു മാല കിടക്കുന്നതാണ്പോ അവൻ അത് എന്താണെന്ന് അവളോട് ചോദിക്കുന്നുണ്ട് അത് അവളുടെ പേരന്റ്സ് അവസാനമായിട്ട് അവൾക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ് എന്നാണ് അവൾ പറയുന്നത് വളരെ കൗതുകത്തോടെയാണ് അവൻ ആ മാല നോക്കുന്നത് ഈ സമയത്താണ് ജാക്ക് അങ്ങോട്ട് വരുന്നതും അവരെ ട്രെയിൻ ചെയ്യിക്കാൻ വിളിക്കുന്നത് അങ്ങനെ അവരുടെ ട്രെയിനിങ് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി ഇനി അവർക്ക് വേണ്ടത് സൂപ്പർ ഹീറോ കോസ്റ്റ്യൂംസ് ആണ് മൂന്ന് പേർക്ക് അത് ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ നമ്മുടെ ടക്കറിന്റെ കാര്യം അങ്ങനെയല്ല അവന്റെ ശരീരം വികസിക്കുന്നോണ്ട് തന്നെ അതുപോലുള്ള ഒരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമാണ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ ഡോക്ടർ ഗ്രാൻഡ് ആണെങ്കിൽ ആ ഒരു കാര്യത്തിലും ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് എത്രമാണെങ്കിലും വലിച്ചു നീട്ടാൻ സാധിക്കുന്ന ഒരു ഫാബ്രിക് ഇപ്പോൾ അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ പിള്ളേർക്കൊക്കെ കോസ്റ്റ്യൂം ഉണ്ടാക്കുക എന്ന കാര്യത്തിലും അവർ ഇപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു ഗ്രാൻഡ് ഇപ്പോൾ ജനറലിനെയും കൂട്ടിയിട്ട് ഒരു വലിയ ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ് അയാളുടെ ഒബ്സർവേഷൻ പ്രകാരം കൺകേഷൻ ഇവിടെ വന്നിട്ടായിരിക്കും ലാൻഡ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അയാളുടെ കയ്യിലുള്ള ഡിവൈസ് ഉണ്ട് അത് വെച്ച് നോക്കുമ്പോ കൺകന്റെ എനർജിയൊക്കെ അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കാണിച്ചു കൊടുത്തതിനു ശേഷം അവൻ എങ്ങനെയാണ് ട്രാപ്പ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഗ്രാൻഡ് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അതായത് അവൻ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും ചേർന്ന് അവന്റെ ആക്ഷനെ ഡിസ്ട്രാക്ട് ചെയ്യണം ഈ സമയത്ത് ഗ്രാൻഡ് തന്നെ കണ്ടുപിടിച്ച ഒരു ഡിവൈസ് ഉണ്ട് ഒരു നെറ്റൊക്കെ അടങ്ങിയ ഒരു ഡിവൈസ് ആണ് അത് വെച്ച് അവനെ ട്രാപ്പ് ചെയ്യാൻ സാധിക്കും ഇതാണ് തൽക്കാലം ഗ്രാൻഡ് ഉണ്ടാക്കിയ പ്ലാൻ മറ്റൊരു വഴിയും ഇല്ല ഇതിന് എന്ന് ജനറൽ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോ മറ്റൊരു വഴിയുള്ളത് സൂമാണ് അവന്വർ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ സൂപ്പർ സ്പീഡ് വെച്ചിട്ട് കൺകസിന് ചുറ്റുമായിട്ട് ഒരു ചുഴി ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ആ ചുഴിയിൽ അവൻ ട്രാപ്പ് ആവുന്നോടു കൂടെ അവന്റെ ശരീരത്തിലെ ഗാമ റേഡിയേഷൻസ് ഒക്കെ ഇല്ലാതാവുകയും ചെയ്യും എന്നാണ് ഗ്രാൻഡ് പറയുന്നത് പക്ഷെ സൂമിന് സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വഴി നടക്കത്തില്ല അതുകൊണ്ട് തന്നെ അവർ ആദ്യം തീരുമാനിച്ച വഴി മാത്രമേ ഇപ്പോൾ അവിടെ വർക്കൗട്ട് ആവത്തുള്ളൂ ഈ കാര്യങ്ങളൊക്കെയാണ് അവർ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ സമയം രാത്രിയായി ആ അക്കാഡമിയിൽ ഇപ്പോൾ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ പാർട്ടിയൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ജോൺ സംഘടി വരുന്നത് അവൾ ഇപ്പോൾ അവടുത്തെ യൂണിഫോമൊക്കെ മാറി നമ്മുടെ ഹാലോവയുടെ കയ്യിൽ നിന്ന് ഒരു ഒക്കെ മേടിച്ച് അത് ഉറ്റിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് അവൾ ആ കോലത്തിൽ എല്ലാവരും കാണുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ ആ ഭംഗിയുണ്ട് എല്ലാവരും ശരിക്കും അത്ഭുതപ്പെട്ട് നിലക്കാണ് അവളുടെ ആ ലുക്ക് ഡിലനും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവസരത്തിൽ അവനൊരു ഗിഫ്റ്റ് അവൾക്ക് സമ്മാനിക്കുന്നുണ്ട് അവളുടെ കഴുത്തിൽ കിടന്ന ആ മാലയെ കുറിച്ചൊക്കെ അവൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനൊരു പോരായ്മയായിട്ട് അവൻ കണ്ടത് ഒരു ആണ് അതുകൊണ്ട് തന്നെ അവന്റെ ഗിഫ്റ്റ് ആയിട്ട് ഒരു ലോക്കറ്റ് ആണ് അവൻ അവൾക്ക് കൊടുക്കുന്നത് ഈ ഒരു സമയമാവുമ്പോഴേക്കും അവൾക്കും അവനോടൊരു ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ അവർ രണ്ട് പേരും കൂടെ ആ പാർട്ടിയിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി പെട്ടെന്നാണ് നമ്മുടെ ജനറൽ അങ്ങോട്ട് കയറി വരുന്നത് നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ പാർട്ടിയൊന്നും പറ്റത്തില്ല എത്രയും പെട്ടെന്ന് എല്ലാവരും ട്രെയിനിങ്ങിന് പോയെ എന്നാണ് അയാൾ വിളിച്ചു പറയുന്നത് അയാളുടെ ആ ശബ്ദം അവിടെ മുഴങ്ങുമ്പോൾ എല്ലാവരും തന്നെ അവിടെ നിന്ന് പിരിയുന്നു ഈ സമയം ജാക്ക് അയാളോട് സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് വല്ലപ്പോഴും അല്ലേ പിള്ളേർ എൻജോയ് ചെയ്യുന്നുള്ളൂ അതങ്ങട്ട് സമ്മതിച്ചോടെ എന്നാണ് ജാക്ക് ചോദിക്കുന്നത് ഇല്ല ജാക്ക് അതിലുള്ള സമയമൊന്നുമില്ല ഞാൻ ഉടനെ തന്നെ കുട്ടികൾക്ക് ഗാമാ റേഡിയേഷൻസ് കൊടുക്കാൻ പോവാണ് എന്നാണ് അയാൾ പറയുന്നത് ഞാൻ ഇതൊന്നും ആദ്യമേ പറ്റൂലെന്ന് നിങ്ങളോട് പറഞ്ഞാണല്ലോ ഞങ്ങളുടെ ടീമിനെ ഈ ഗാമ റേഡിയേഷൻസ് അടിച്ചുകൊണ്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ പിന്നെ എന്തിനാണ് ഇവരിൽ ഇത് പരീക്ഷിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെയാണ് ജാക്ക് ചോദിക്കുന്നത് പക്ഷെ അയാളുടെ ആ എതിർപ്പൊന്നും ജനറൽ വകവയ്ക്കുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ശരീരത്തിലേക്ക് ആ ഗാമാ തേട്ടീൻ അടിച്ചേ പറ്റൂ എന്നാണ് അയാൾ പറയുന്നത് മാത്രമല്ല അയാൾ അതിനുള്ള ഒരുക്കങ്ങളും ആരംഭിക്കുന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കൺകൃഷൻ ജീവനോടെ ഉണ്ട് അവൻ ഉടനെ തന്നെ തിരിച്ച് ഭൂമിയിലേക്ക് വരും എന്ന കാര്യം ഇതുവരെയായിട്ടും ജാക്കിന് അറിയത്തില്ല അവരവരോട് പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം പുതിയൊരു സൂപ്പർ ഹീറോ ടീമിനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ജാക്കിനെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് എന്ന് മാത്രമാണ് അവന്റെ ് ആ പിള്ളേരെ ഗാമാ റേഡിയേഷനിൽ നിന്ന് രക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരും കൺകഷനെ പോലെ ആവാൻ സാധ്യതയുണ്ട് എന്ന് ജാക്കിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരവിടെ നിന്ന് ചാടിക്കാനാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത് പിള്ളേരൊക്കെ നല്ല ഉറക്കത്തിലാവുമ്പോൾ അയാൾ വേഗം തന്നെ ചെന്ന് അവരെല്ലാവരും എഴുന്നേൽപ്പിക്കുന്നു അതിനുശേഷം പുതിയ ഡ്രെസ്സൊക്കെ ഇടിപ്പിച്ച് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അയാൾക്ക് ചില സീക്രട്ട് വഴികളൊക്കെ അറിയാം അതിനകത്തുകൂടിയാണ് പിള്ളേരെ അയാൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറെ മുന്നോട്ട് നടന്നു നടന്നുകഴിയുമ്പോഴാണ് അവരുടെ പഴയ ടീമിന്റെ ഒരു സ്ഥലത്ത് അവരെത്തിച്ചേരുന്നത് ആ സൂപ്പർ ഹീറോസിന്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാണുമ്പോൾ ഞങ്ങൾക്കും പേര് വേണം എന്നാണ് സിന്ധി പറയുന്നത് അവൾ ആ വാശി പിടിക്കുന്ന കാണുമ്പോൾ ജാക്ക് അവർക്കൊക്കെ ഓരോരോ പേരിടാൻ തുടങ്ങി പക്ഷെ അത് ഫുൾ കോമഡിയാണ് നമ്മുടെ ടക്കറിനെ വിളിക്കുന്നത് ഇൻക്രെഡിബിൾ ബൾക്ക് എന്നാണ് അതുപോലത്തെ കോമഡി പേരൊക്കെയാണ് അയാൾ പറയുന്നത് അതൊന്നും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങളുടെ പേര് ഞങ്ങൾ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞ് അവർ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട പേര് പറയാൻ തുടങ്ങി ഡിലന്റെ പേര് ഹുഡിനി എന്നാണ് നമ്മുടെ സിന്ധി കുട്ടിയുടെ പേര് പ്രിൻസസ് എന്നാണ് ജോൺസിന്റെ പേര് വണ്ടർ എന്നും ടക്കറിന്റെ പേര് മെഗാ ബോയ് എന്നുമാണ് അത് നല്ല അടിപൊളി പേരാണ് അതുകൊണ്ട് തന്നെ അവർ എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ ആ പേരിടൽ കർമ്മങ്ങൾക്കൊക്കെ ശേഷം ജാക്ക് സംസാരിക്കാൻ തുടങ്ങി ഞാനിപ്പോ ഒരു രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് നമ്മൾ ഇനി ഇവിടെ തുറന്നു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ അക്കാഡമിയിൽ നിന്ന് പുറത്തു കടന്നേ പറ്റൂ എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഈ സമയത്താണ് നമ്മുടെ ഡിലൻ ഒരു വിഷൻ ഉണ്ടാവുന്നത് അവനിപ്പോൾ അവരുടെ കൺട്രോൾ റൂമാണ് കാണുന്നത് അവൻ അവിടേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവന് മനസ്സിലാവാൻ തുടങ്ങി ആ കൺകേഷൻ തിരിച്ചു വരുന്നുണ്ട് അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് തങ്ങളെ ഇവിടെ നിർത്തി ട്രെയിൻ ചെയ്യിക്കുന്നത് എന്ന കാര്യമൊക്കെ അവന് മനസ്സിലായി ഉടൻ തന്നെ ആ കാര്യം ജാക്കിനോട് പറയുന്നു തന്റെ ബ്രദർ മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോൾ അയാൾക്ക് ശരിക്കും അത്ഭുതമായി ഇല്ല അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്താണ് ഞാൻ എന്തായാലും ഇപ്പോ വരാം നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം തന്നെ ആ കൺട്രോൾ റൂമിലേക്ക് ചെല്ലുന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഡിലം പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ് എന്ന കാര്യം ജാക്കിന് മനസ്സിലായി പക്ഷെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ജനറൽ ആണെന്നുണ്ടെങ്കിൽ ജാക്കിനെ വിടുന്നില്ല അയാളെ പിടിച്ച് ജയിലിൽ ഇടാനാണ് ജനറലിന് ഉത്തരവിടുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കാവൽക്കാരെല്ലാം ജാക്കിനെ പിടിച്ച് ഒരു പ്രത്യേക റൂമിന്റെ അകത്തേക്ക് ആക്കുന്നു ഇനി ഒരു മണിക്കൂർ മാത്രമാണ് കൺകേഷൻ ഭൂമിയിലെത്താൻ ഈ സംഭവങ്ങളൊക്കെ ഡിലന്റെ കഴിവ് വെച്ചിട്ട് അവൻ കാണുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അവൻ കുട്ടികളോട് എല്ലാവരോടും പറയുന്നു പക്ഷെ അവരെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോഴേക്കും ഹാലവേയും സെക്യൂരിറ്റീസും കൂടെ കുട്ടികളുടെ അടുത്തേക്ക് വരുന്നു അതിനുശേഷം അവരെയും കൂട്ടി മറ്റൊരു സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി അവർ വിചാരിച്ചിരിക്കുന്നത് ഹാലവേ അവരുടെ ആളാണെന്നാണ് പക്ഷെ അവർക്ക് തെറ്റി മാത്രമല്ല ഈ അവസരത്തിലാണ് അവളുടെ സൂപ്പർ പവർ എന്താണ് എന്ന കാര്യം കൂടെ അവൾ കാണിക്കുന്നത് അവൾക്ക് വളരെ ശക്തിയായിട്ട് ഊതാൻ സാധിക്കും അവൾ അവളുടെ ആ പവർ വെച്ച് അവരുടെ കൂടെയുള്ള രണ്ട് സെക്യൂരിറ്റീസിനെ ഊതി പറപ്പിച്ച് കളയുന്നു അവൾ തങ്ങളുടെ ടീമിലാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ബാക്കിയുള്ളവരും ആ സെക്യൂരിറ്റീസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി ടക്കറാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് അവൻ അവന്റെ കൈയൊക്കെ വലുതാക്കി രണ്ട് സെക്യൂരിറ്റീസിനെ ഇടിച്ച് പദം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരെയും അടിച്ചിട്ടതിനു ശേഷം അവർ വേഗം തന്നെ ജാക്കിനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നു അവിടെ ഒരു സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് ജോൺസ് വേഗം ചെന്ന് അയാളെ പറപ്പിച്ചു കളയുന്നു അതിനുശേഷം സിന്റി ചെന്ന് അയാൾ അടച്ചിട്ട് ആ റൂമിന്റെ വാതിലടിച്ചു പൊളിക്കുന്നു അങ്ങനെ അവരെല്ലാവരും കൂടെ ജാക്കിനെ പുറത്തേക്ക് കടത്തുന്നു അതിനുശേഷം അവർ നേരെ ചെല്ലുന്നത് ആ പറക്കും തളികയുടെ ഉള്ളിലേക്കാണ് അങ്ങനെ ജാക്ക് പുറത്തുനിന്ന് പെട്ടെന്ന് തന്നെ ആ പറക്കുംളികളുടെ ഡോർ തുറന്ന് അവരെല്ലാവരെയും അകത്തേക്ക് കയറ്റുന്നു ആ പറക്കുംളിക്ക് ഇപ്പോൾ ഇരുപത് മൈൽ പേർ അവർ വേഗതയിലെ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ ആ ഒരു പ്രശ്നം ഇതുവരെ അവർ സോൾവ് ചെയ്തിട്ടില്ല ഈ ഒരു അവസരത്തിൽ അതിന്റെ പ്രശ്നം എന്താണ് എന്ന കാര്യം ജോൺസ് സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട് അവളുടെ പവർ വെച്ച് എന്താണ് അതിന്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അവൾ പെട്ടെന്ന് തന്നെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നു അതിനുശേഷം വേഗം തന്നെ ജാക്കിനെയും കയറ്റി വളരെ വേഗത്തിൽ അവർ ആ പറക്കും തളിയും കൊണ്ട് പുറത്തേക്ക് കടക്കുന്നു ജാക്കിന്റെ നിർദ്ദേശപ്രകാരം അവർ ആ പറക്കുംളിയും കൊണ്ട് പോകുന്നത് ആ കൺകേഷൻ വന്ന് ഇറങ്ങുന്ന ഗ്രൗണ്ടിലേക്കാണ് അവിടെ എത്തിയതിന് ശേഷം ജാക്ക് അവരോട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറയാണ് ഇത് കൺകഷൻ ആണ് എന്റെ ബ്രദർ അവന്റെ പവർ എന്താണ് എന്ന കാര്യം നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല അവൻ ഉറപ്പായിട്ടും എന്നെ തേടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക അതുകൊണ്ട് ഈ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോളാം നിങ്ങൾ ആരും ഇതിനകത്ത് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞതിനു ശേഷം അയാൾ വേഗം ആ പറക്കുന്നളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അതിനുശേഷം കൺകഷന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി ഈ സമയം ജോൺസ് ആണെങ്കിൽ പിബിനോട് സംസാരിക്കാൻ തുടങ്ങി നീ ഉടനെ തന്നെ അങ്ങോട്ട് ചെന്ന് കൺകഷൻ അവിടെ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യണം എന്ന കമാൻഡാണ് അവൾ പിബിന് കൊടുക്കുന്നത് അങ്ങനെ ജാക്ക് കൺക ടുത്തെത്തി ഒരു പൊട്ടിത്തെറിയോടെയാണ് അവൻ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അവൻ ഇപ്പോഴും പ്രായമൊന്നും ആയിട്ടില്ല അവൻ പഴയതുപോലെ തന്നെയാണ് മാത്രമല്ല അവന്റെ ദേഷ്യത്തിനൊരു കുറവുമില്ല ജാക്ക് ഓരോന്നൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൻ അതിനൊന്നും വഴങ്ങുന്നില്ല അവൻ ജാക്കിനെ പിടിച്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് തവണ അവൻ ജാക്കിനെ ഇടിച്ച് തെറുപ്പിക്കുന്നുണ്ട് നാലാമത്തെ തവണ അവൻ ജാക്കിനെ തൂക്കിയെടുത്ത് ഇടിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു മലയുടെ മുകളിലേക്ക് പിബ് കയറി വരുന്നത് അതിനുശേഷം അവൻ ഓരോരോ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ച് കൺകശിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങി പിബിനെ കാണുമ്പോൾ കൺകഷ് അവനെ തിരിച്ചറിയുന്നത് അവൻ പിബിനെ നോക്കി ഓരോന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി നീ ഒറ്റയ്ക്കാണോ അതോ എന്നെ പിടിക്കാൻ വേറെ ആളുകളെയും കൊണ്ടാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് ഈ സമയത്താണ് പിള്ളേർ കൂടെ അവരുടെ കോസ്റ്റ്യൂമിട്ട് അങ്ങോട്ട് വരുന്നത് തനിക്കെതിരായിട്ട് ഒരു ആർമി തന്നെ ഉണ്ട് എന്ന കാര്യം കൺകൃഷ്ണൻ മനസ്സിലായി ഈ ഒരു അവസരത്തിലാണ് നമ്മുടെ ജനറലും ഗ്രാൻഡും കൂടെ ഗ്രാൻഡിന്റെ ആ ഡിവൈസ് ഷൂട്ട് ചെയ്യുന്നത് അത് വളരെ വേഗത്തിൽ കൺകഷന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് തൊട്ടടുത്തെത്തുമ്പോൾ കൺകഷൻ അവന്റെ പവർ വെച്ച് ആ നെറ്റ് അവിടെ നിന്ന് ഇടിച്ച് തെറിപ്പിച്ച് കളയുന്നു അത് നേരെ സിൻഡിയുടെ ദേഹത്തേക്കാണ് ചെല്ലുന്നത് അവളാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കാണ് ഈ ഒരു അവസരത്തിൽ സൂമിനാണെങ്കിൽ ടെൻഷൻ ആവാൻ തുടങ്ങി അതോടൊപ്പം തന്നെ വല്ലാത്തൊരു സമ്മർദ്ദവും അതിന്റെ ഫലമായി അവൻ അവന്റെ പവർ തിരിച്ചു കിട്ടുകയാണ് അതായത് അവനിപ്പോൾ സൂപ്പർ സ്പീഡ് ഉണ്ട് അവൻ അവന്റെ ആ സൂപ്പർ സ്പീഡിൽ ഓടിച്ചെന്ന് ആ നെറ്റ് സിന്റിയുടെ ദേഹത്തേക്ക് വീഴുമ്പോഴേക്കും അവളെയും പിടിച്ച് അവിടെ നിന്ന് മാറ്റുന്നു അയാൾ നോക്കുമ്പോൾ അവൾ എഴുന്നേൽക്കുന്നില്ല അത് കാണുമ്പോൾ അയാൾക്ക് വിഷമം വരാൻ തുടങ്ങി അയാൾ അവളെ ഓരോന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കയാണ് പക്ഷെ അയാൾ എങ്ങനെയൊക്കെ വിളിച്ചിട്ടും അവൾ എഴുന്നേൽക്കുന്നില്ല ഈ സമയം അയാൾ അയാളുടെ അവസാനത്തെ അടവെടുക്കുന്നു അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട പേരായിരുന്നു ആ പ്രിൻസസ് എന്നുള്ളത് അയാൾ ആ പേര് അവളെ വിളിക്കാൻ തുടങ്ങി പ്രിൻസസ് ഇങ്ങനെ കിടന്നാ മതിയോ നിനക്ക് എഴുന്നേക്കണ്ടേ മോളെ എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോ പ്രിൻസസോ അത് എന്റെ പേരല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ സിന്ധിക്കുട്ടി ചാടി എഴുന്നേൽക്കുന്നു അതിനുശേഷം സംസാരിക്കാൻ തുടങ്ങി ജാക്ക് നിങ്ങളല്ലേ പറഞ്ഞു നിനക്ക് സ്പീഡില്ലാന്ന് എന്നിട്ട് ഇപ്പൊ വളരെ വേഗത്തിലാണല്ലോ എന്നെ ഇവിടെ നിന്ന് രക്ഷിച്ചത് എന്നാണ് അവൾ ചോദിക്കുന്നത് അത് ശരിയാണല്ലോ എനിക്കും ഇപ്പൊ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാൾ അവളെ നോക്കി നോക്കിയൊന്ന് ചിരിക്കുന്നു അവക്കൊരു കുഴപ്പം പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അത് ശരിക്കും സമാധാനമായി ഈ സമയം കൺകഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന പട്ടാളക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ട് ാണ് അവൻ അവന്റെ പവർ വെച്ചിട്ട് എല്ലാവരെയും ഇടിച്ചു തീർപ്പിക്കുന്നുണ്ട് അതൊക്കെ കണ്ട് ജനറൽ ആണെങ്കിൽ അത് ദേഷ്യത്തിൽ നിൽക്കുകയാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് വേഗം അടുത്ത നെറ്റ് എടുത്ത് അവന് നേരെ ഫയർ ചെയ്യ എന്നാണ് അയാൾ ദേഷ്യത്തോടെ പറയുന്നത് അത് കേൾക്കുമ്പോ അതൊരു ഫന്റാസ്റ്റിക് ഐഡിയ ആണ് സാർ ഇത്രയും സമയമായിട്ട് നിങ്ങൾ എന്താണ് ഈ ഒരു ഐഡിയ പറയാതിരുന്നത് പക്ഷെ ഒരൊറ്റ പ്രശ്നമുള്ളൂ നമ്മുടെ കയ്യിൽ വേറൊരു നെറ്റില്ല പിന്നെന്ത് ചെയ്യും അയാൾ ചോദിക്കുന്നു അതേക്കുമ്പോ താനൊന്ന് പോടോന്നും പറഞ്ഞുകൊണ്ട് അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങുന്നു ഇനിയിപ്പോ കൺകേഷനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് സൂമിനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അയാൾ വേഗം തന്നെ കുട്ടികളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി പക്ഷെ കുറെ വർഷങ്ങളായി അയാൾ ഓട്ടം പ്രാക്ടീസ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ആ ഓട്ടത്തിനിടെ അയാൾ അടപ്പം തല്ലി താഴേക്ക് വീഴുന്നുണ്ട് എങ്കിലും വേഗം തന്നെ അയാൾ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നു അതിനുശേഷം അയാൾ നേരെ ചെല്ലുന്നത് ആ അക്കാഡമിയിലേക്കാണ് അയാൾക്ക് വേണ്ടിയിട്ടും ഒരു സൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അയാൾ പെട്ടെന്ന് തന്നെ അതും എടുത്തിട്ടുണ്ട് തിരിച്ച് ആ സ്പോട്ടിലേക്ക് തന്നെ വരുന്നു അതിനുശേഷം അയാൾ നേരെ ചെല്ലുന്നത് പിള്ളേരുടെ അടുത്തേക്കാണ് വേഗം റെഡി ആയിക്കോ എന്നാണ് അയാൾ പിള്ളേരോട് പറയുന്നത് അങ്ങനെ അയാളുടെ നിർദ്ദേശം കിട്ടിക്കഴിയുമ്പോൾ സിൻഡി നേരെ ചെല്ലുന്നത് അവിടെയുള്ള ഒരു ടവറിന്റെ അടുത്തേക്കാണ് ാണ് അവൾ വേഗം തന്നെ ആ ടവർ ഓരിയെടുക്കുന്നു ഈ സമയം ഡിലൻ ആണെന്നുണ്ടെങ്കിൽ പലതവണ അദൃശ്യനായിട്ട് കൺകൃഷ്ണിട്ട് ഓരോരോ ഇടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഇടിയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അടുത്തത് ടക്കറിന്റെ ഊഴമാണ് അവനും രണ്ടു മൂന്ന് തവണ കൺകൃഷ്ണിട്ട് ഇടി കൊടുക്കുന്നുണ്ട് ആ ഇടിയിൽ അവൻ തെറിച്ചു പോകുന്നത് നേരെ സിന്റിയുടെ അടുത്തേക്കാണ് അവളാണെന്നുണ്ടെങ്കിൽ ആ ടവറും പിടിച്ച് റെഡി ആയിട്ട് നിലക്കാണ് അവളുടെ അടുത്തെത്തുമ്പോൾ ആ ടവർ വെച്ച് അവൾ അവനായിട്ട് ഒരു ഒറ്റ അടി കൊടുക്കുന്നു നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു അടിയാണ് അതിൽപ്പെട്ട് അവൻ ദൂരേക്ക് തെറിച്ചു പോകാൻ തുടങ്ങി അത് കാണുമ്പോൾ അയ്യോ അവൻ മിസ്സാവുന്നു അവനെ തിരിച്ചെടുക്കുക എന്നൊക്കെ അവൾ ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി ഈ സമയത്താണ് ഹാലോവ അങ്ങോട്ട് ഓടി വരുന്നത് അവൻ പറന്നു പോകുന്ന കാണുമ്പോൾ അവൾ ശക്തമായിട്ട് അവനെ നേരെ ഊതാൻ തുടങ്ങി ആ കാറ്റിൽപ്പെട്ട് അവൻ അപ്പുറത്തേക്ക് തെറിച്ചു പോകുന്നു ഈ സമയം സൂം സൂമാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഓടി അവിടെ ഒരു ചുഴി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവൻ പറന്നു പോകുമ്പോൾ ജോൺസ് അങ്ങോട്ട് വന്ന് അവനെ തള്ളി നേരെ ആ ചുഴിക്കുള്ളിലേക്കാണ് ഇടുന്നത് അങ്ങനെ സൂം വീണ്ടും വീണ്ടും സ്പീഡ് കൂട്ടി അവനെ ചുറ്റും ഓടിക്കൊണ്ട് ആ ചുഴി വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം കൺകഷൻ ആണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സൂമിന്റെ പവറിന് മുമ്പിൽ അവന്റെ പവർ ഒന്നുമല്ലായിരുന്നു അങ്ങനെ സൂം മുഴുവൻ അവൻ ശക്തിയോട് കഴിയുമ്പോൾ പെട്ടെന്നൊരു ബ്ലാസ്റ്റ് നടക്കുന്നു അതിൽപ്പെട്ട് അവന്റെ ശരീരത്തിലെ ആ ഗാമ റേഡിയേഷൻസ് എല്ലാം പുറത്തേക്ക് പോകുന്നു അവനിപ്പോ നോർമലായിട്ട് താഴെ കിടക്കുകയാണ് അത് കണ്ട ഉടനെ തന്നെ സൂം വേഗം അങ്ങോട്ട് ഓടിച്ചെന്ന് അവനെ എഴുന്നേൽപ്പിക്കുന്നു അതിനുശേഷം വളരെ സ്നേഹത്തോടെ തന്റെ ബ്രദറിനെ കെട്ടിപ്പിടിക്കുന്നു അവനും വളരെ സന്തോഷത്തിലിരിക്കുകയാണ് ഈ സമയത്താണ് ബാക്കി പിള്ളേരെല്ലാം അങ്ങോട്ട് വരുന്നത് ജാക്ക് വേഗം തന്നെ എല്ലാവരെയും അവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ അവരെല്ലാവരും പഴയതുപോലെ തന്നെ ഒരു സൂപ്പർ ഹീറോ ഫാമിലി ആയിരിക്കുകയാണ് അങ്ങനെ അവർ അവിടെ നിന്ന് പിരിയാൻ നേരത്ത് നമ്മുടെ ജനറൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞവരെ തടയാൻ നോക്കുന്നുണ്ട് അത് കാണുമ്പോൾ ഞങ്ങൾ സൂപ്പർ ഹീറോസ് ആണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞ് ജാക്ക് അവരെയും കൊണ്ട് അവിടെ നിന്ന് നടക്കുന്നു അങ്ങനെ സൂം അവന്റെ ബ്രദറുമായിട്ട് അവരുടെ ടീം പുനർനിർമ്മിച്ചിരിക്കുകയാണ് അതായത് പുതിയൊരു സിനത് ടീം പക്ഷെ അവരിപ്പോൾ ഒരു ടീം മാത്രമല്ല അതിനേക്കാൾ ഉപരി അവരൊരു ഫാമിലി കൂടെയാണ് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി എന്നും ഇനി അവർ കാവൽക്കാരായിട്ടുണ്ടാവും ഇതാണ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ സൂം എന്ന സിനിമയുടെ കഥ സൂപ്പർ ഹീറോ ജോണർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഒരു കിടിലൻ സിനിമയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം